ഡെക്ക് വിൻഡോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വരുന്ന എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ് അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ആണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ദ ഡിസ്ചാർജ് പെർ യൂണിറ്റ് ഡ്രോ ഡൗൺ അറ്റ് ദ വെൽ ഈസ് ആസ് ദ ഡിസ്ചാർജ് പെർ യൂണിറ്റ് ഡ്രോ ഡൗൺ അറ്റ് ദ വെൽ ഈസ് ആസ് സ്പെസിഫിക് ഈൽഡ് സ്പെസിഫിക് സ്റ്റോറേജ് സ്പെസിഫിക് റിട്ടൻഷൻ സ്പെസിഫിക് കപ്പാസിറ്റി ദ ഡിസ്ചാർജ് പെർ യൂണിറ്റ് ഡ്രോ ഡൗൺ പറയുന്ന പേരെന്താന്നാണ് ക്വസ്റ്റ്യൻ അതിന് പറയുന്നത് നമ്മൾ സ്പെസിഫിക് കപ്പാസിറ്റി എന്നാണ് ഇനി നമുക്ക് ഈ ഓരോ ടേംസ് എന്താണെന്നാണ് നോക്കാം സ്പെസിഫിക് ഈൽഡ് എന്ന് പറഞ്ഞാൽ എന്താ സ്പെസിഫിക് ഈൽഡ് ഓഫ് ദ അക്യുഫയർ ഈസ് ദ എമൗണ്ട് ഓഫ് വാട്ടർ പെർ യൂണിറ്റ് വോളിയം ദാറ്റ് വിൽ ഡ്രോ ഡൗൺ ഫ്രം ആൻ അക്യുഫയർ അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി അപ്പോൾ അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി ഒരു അക്യുഫയറിൽ എത്രത്തോളം വാട്ടർ ഡ്രെയിൻ ചെയ്യാം അക്യുഫയറിൽ നിന്ന് ഡ്രെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സ്പെസിഫിക് ഈൽഡ് എന്ന് പറയുന്നത് സ്പെസിഫിക് ഈൽഡ് ഓഫ് ദി അക്യുഫയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് വാട്ടർ പെർ യൂണിറ്റ് വോളിയം ദാറ്റ് വിൽ ഡ്രെയിൻ ഫ്രം ആൻ അക്യുഫയർ അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി അപ്പോൾ അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി ഒരു അക്യുഫയറിന് എത്രത്തോളം വെള്ളം ഡ്രെയിൻ ചെയ്യാൻ പറ്റും അതിനെയാണ് നമ്മൾ സ്പെസിഫിക് ഈൽഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദ വോള്യൂം ഓഫ് ദ വാട്ടർ ഡ്രെയിൻസ് ഫ്രം എ സാച്ചുറേറ്റഡ് റോക്ക് ഓയിങ് ടു ദ അട്രാക്ഷൻ ഓഫ് ഗ്രാവിറ്റി ടു ദ ടോട്ടൽ വോളിയൂം ഓഫ് ദ റോക്ക് അപ്പോൾ അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി എത്രത്തോളം ഡ്രെയിൻ ചെയ്യാൻ പറ്റും പെർ വോള്യൂം ഓഫ് അക്യുഫയർ എന്ന് പറയുന്നതാണ് സ്പെസിഫിക് ഗീൽഡ് എന്ന് പറയുന്നത് അതായത് എസ് വൈ ഇസ് ഈക്വൽ ടു വി ഡി ഡിവൈഡ് ബൈ വി ടി വി ടി എന്ന് പറയുന്നത് വോളിയൂം ഓഫ് ദ അക്യുഫയറാണ് വി ഡി എന്ന് പറയുന്നത് ഡ്രെയിൻ ചെയ്യുന്ന അക്യുഫയറിന് ഡ്രെയിൻ ചെയ്യാൻ പറ്റുന്ന വോളിയൂം അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി അതിനെയാണ് നമ്മൾ സ്പെസിഫിക് ഗീൽഡ് എന്ന് പറയുന്നത് അത് റെപ്രസെന്റ് ചെയ്യുന്നത് എസ് വൈ എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് ഇനി സ്പെസിഫിക് റിട്ടൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ സ്പെസിഫിക് റിട്ടൻഷൻ ഓഫ് ദ അക്വിഫയർ ഈസ് ദ എമൗണ്ട് ഓഫ് വാട്ടർ റീറ്റെയിൻഡ് ആസ് എ ഫിലിം ഓൺ ദ സർഫസ് ഓഫ് ഗ്രെയിൻസ് ഓർ ഹെൽഡ് ഇൻ സ്മോൾ ഓപ്പണിങ്സ് ബൈ മോളിക്കുലർ അട്രാക്ഷൻ അപ്പം ബൈ മോളിക്കുലർ അട്രാക്ഷൻ വഴി എത്രത്തോളം വാട്ടർ നമുക്ക് അതിൽ റീറ്റെയിൻ ചെയ്യാൻ പറ്റും അതിനെയാണ് നമ്മൾ സ്പെസിഫിക് റിട്ടൻഷൻ എന്ന് പറയുന്നത് അതിൻ്റെ റേഷ്യോ അതായത് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദ വോള്യൂം ഓഫ് വാട്ടർ ഇൻ എ റോക്ക് ക്യാൻ റിട്ടേൺ എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി ഡ്രെയിനേജ് ടു ദ ടോട്ടൽ വോളിയൂം ഓഫ് ദ റോക്ക് അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം വാട്ടർ അതിന് റിട്ടേൺ ചെയ്യാൻ പറ്റും ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദ അക്യുഫയർ അതിനെയാണ് നമ്മൾ സ്പെസിഫിക് റിട്ടൻഷൻ എന്ന് പറയുന്നത് അപ്പം സ്പെസിഫിക് റിട്ടൻഷൻ പ്ലസ് സ്പെസിഫിക് എന്ന് പറയുന്നത് എന്തായിരിക്കും പോറോസിറ്റി സ്പെസിഫിക് റിട്ടൻഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്ന എസ് ആർ എന്ന് പറയുന്നത് ലെറ്റർ വെച്ചിട്ടാണ് എൻ എന്ന് പറയുന്നത് ആണ് സോ എസ് വൈ പ്ലസ് എസ് ആർ ഇസ് ടു എൻ എൻ മീൻസ് പോറോസിറ്റീവ് സോ സ്പെസിഫിക് ഗീൽഡ് എന്താന്ന് പറഞ്ഞല്ലേ അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി എത്രത്തോളം വാട്ടർ ആക്യുഫയറിൽ നിന്ന് ഡ്രെയിൻ ചെയ്യാൻ പറ്റും ഡിവൈഡഡ് ബൈ വോളിയൂം ഓഫ് ദി ക്യുഫയർ അതിന സ്പെസിഫിക് ഗീൽഡെന്ന് പറയുന്നത് സ്പെസിഫിക് റിട്ടൻഷൻ എന്ന് പറയുന്നത് ആക്യുഫയറിന് ബൈ മോളിക്കുലർ അട്രാക്ഷൻ വഴി അതിന് എത്രത്തോളം വാട്ടർ അതിൽ റിട്ടെയിൻ ചെയ്യാൻ പറ്റും ഡിവൈഡ് ബൈ വോള്യൂം ഓഫ് ദി അക്യുഫയർ അതിനാണ് നമ്മൾ സ്പെസിഫിക് റിട്ടൻഷൻ എന്ന് പറയുന്നത് എസ് ആർ എസ് ഈക്വൾ ടു വി ആർ ഡിവൈഡ് ബൈ വി ടി വി ടി എന്ന് പറയുന്നത് വോള്യൂം ഓഫ് ദി അക്യുഫയർ ആണ് വി ആർ എന്ന് പറയുന്നത് അതിൽ റിട്ടേൺ ചെയ്യുന്ന വാട്ടറിൻ്റെ വോളിയാണ് ഓക്കെ അപ്പോൾ എസ് വൈ പ്ലസ് എസ് ആറിന് നമ്മൾ എൻ എന്ന ലെറ്റർ കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എസ് ആർ ഇൻക്രീസസ് വിത്ത് ഡിക്രീസിൻ ഗ്രെയിൻ സൈസ് ഗ്രെയിൻ സൈസ് കുറേയും തോറും സ്പെസിഫിക് റിട്ടൻഷൻ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും അല്ലേ അത് അതാലോചിച്ചറിയാമല്ലേ ആ ഗ്രെയിൻ സൈസ് എത്രത്തോളം കുറയുന്നു അത്രത്തോളം വോട്ടർ നമുക്കതിൽ പിടിച്ചു നിർത്താൻ പറ്റും സോ എസ് ആർ ഇൻക്രീസസ് വിത്ത് ഡിക്രീസിൻ ഗ്രെയിൻ സൈസ് ഓക്കെ ഇനി ഇനി നമുക്ക് അതിൽ പറഞ്ഞ എന്താ സ്റ്റോറേജ് ഗോ അല്ലെങ്കിൽ സ്പെസിഫിക് സ്റ്റോറേജ് സ്പെസിഫിക് സ്റ്റോറേജ് അല്ലെങ്കിൽ സ്റ്റോറേജ് ഗോ എഫിഷ്യൻറ്റ് ഇറ്റ് റിലേറ്റ്സ് ടു ദ വാട്ടർ ഹീൽഡിംഗ് കപ്പാസിറ്റി ഓഫ് ആൻ അക്വിഫയർ വാട്ടർ ഹീൽഡിംഗ് കപ്പാസിറ്റി ഒരു അക്വിഫയറിന്റെ വാട്ടർ ഹീൽഡിംഗ് കപ്പാസിറ്റീനെയാണ് സ്റ്റോറേജ് ഗോ കൊണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് സോ സ്റ്റോറേജ് ഗോ എന്ന് പറഞ്ഞാൽ എന്താ വോളിയം ഓഫ് വാട്ടർ ദാറ്റ് ആൻ അക്വിഫയർ റിലീസ് ഫ്രം ഓർ ടേക്ക് ഇൻ ടു സ്റ്റോറേജ് അപ്പോൾ വോളിയം ഒരു എക്യുഫയർ എത്രത്തോളം വാട്ടർ റിലീസ് ചെയ്യുകയോ അതിലേക്ക് സ്റ്റോറേജിന് വേണ്ടി എടുക്കുകയോ ചെയ്യുന്ന ആ ഒരു വോളിയം ഓഫ് വാട്ടറിൻ്റെ അതിൻ്റെ റേഷ്യനെയാണ് നമ്മൾ സ്റ്റോറേജ് കോ എഫിഷ്യൻറ്റ് റെപ്രസെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സൊ സ്റ്റോറേജ് കോ എസ് എന്ന് പറയുന്നത് വോളിയം ഓഫ് വാട്ടർ ഡിവൈഡ് ബൈ യൂണിറ്റ് ഏരിയ ഇൻ യൂണിറ്റ് ഹെഡ് ചേഞ്ച് സോ വോള് ഓഫ് വാട്ടർ എത്രത്തോളം വോളിയം ഓഫ് വാട്ടർ പെർ യൂണിറ്റ് ഏരിയയിൽ ഡിവൈഡഡ് ബൈ യൂണിറ്റ് ഹെഡ് ചേഞ്ച് പെർ യൂണിറ്റ് ഹെഡ് ചേഞ്ചില് പെർ യൂണിറ്റ് ഏരിയയിൽ എത്രത്തോളം വാട്ടർ വോള്യൂം ഓഫ് വാട്ടർ അതില് റിലീസ് ചെയ്യുകയോ അല്ലെങ്കിൽ ടേക്ക് ചെയ്യുകയോ ചെയ്യുക അതിൻ്റെ റേഷ്യോനെയാണ് നമ്മൾ സ്റ്റോറേജ് കോഫിഷ്യൻറ്റ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് സോ ഫോർ കൺഫൈൻഡ് അക്യുഫൈസിനാണെങ്കിൽ എസ് സ്റ്റോറേജ് കോഫിഷ്യൻറ്റിന്റെ വാല്യൂ റേഞ്ച് ചെയ്യുന്നത് പോയിന്റ് സീറോ 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 ഫൈവ് മുതൽ പോയിന്റ് സീറോ സീറോ ഫൈവ് വരെയാണ് ഫോർ കൺഫൈൻഡ് അക്യുഫൈസിൽ എസ് വാല്യൂ റേഞ്ചസ് ബിറ്റ്വീൻ പോയിന്റ് സീറോ 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 ഫൈവ് ടു പോയിന്റ് സീറോ സീറോ ഫൈവ് ഫോർ അൺകൺഫൈൻഡ് അക്യുപ്പയസിലാണെങ്കിൽ എസ് വാല്യൂ റേഞ്ച് ചെയ്യുന്നത് പോയിന്റ് സീറോ സെവൻ മുതൽ പോയിന്റ് ടു ഫൈവ് ആണ് റഫ്ലി ഈക്വൽ ടു ദി സ്പെസിഫിക് ഫീൽഡ് സോ കൺഫൈൻഡ് അക്യുപയസിലാണെങ്കിൽ എസ് വാല്യൂ റേഞ്ച് ചെയ്യുന്നത് പോയിന്റ് സീറോ 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 ഫൈവ് ടു പോയിന്റ് സീറോ സീറോ ഫൈവും ഫുർ ആൺ കൺഫൈൻഡ് എസ് വാല്യൂ റേഞ്ച് ചെയ്യുന്നത് പോയിന്റ് സീറോ സെവൻ മുതൽ പോയിന്റ് ടു ഫൈവ് വരെയാണ് റഫ്ലി ഈക്വൽ ടു ദി സ്പെസിഫിക് ഫീൽഡ് അപ്പോൾ സ്റ്റോറേജ് കോളിഫൻ എന്ന് പറയുന്നത് എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് ദ വോളൂം ഓഫ് വാട്ടർ ദാൻ അക്യുഫയർ റിലീസസ് ഫ്രം ഓർ ടേക്ക് ഇൻ ടു സ്റ്റോറേജ് പെർ യൂണിറ്റ് സർഫസ് ഏരിയ പെർ യൂണിറ്റ് ചേഞ്ച് ഇൻ പീസോമെട്രിക് ഹെഡ് യൂസ്ഡ് എക്സ്പെൻസിവ്ലി ഇൻ എക്സ്ടെൻസിവ്ലി ഇൻ പമ്പ് ടെസ്റ്റ് പമ്പ് ടെസ്റ്റിലാണ് നമ്മൾ പൊതുവെ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ വോളൂം ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ യൂണിറ്റ് ഏരിയ ഇൻറ്റു യൂണിറ്റ് ഹെഡ് ചേഞ്ച് അതിനെയാണ് നമ്മൾ സ്റ്റോറേജ് കോയഫിഷ്യൻറ്റ് എന്ന് പറയുന്നത് ഓക്കെ പിന്നെ നമ്മൾ പറഞ്ഞൊന്നുമില്ലല്ലേ സ്പെസിഫിക് കപ്പാസിറ്റി എന്താണെന്ന് പറഞ്ഞത് അല്ലേ ദ ഡിസ്ചാർജ് പെർ യൂണിറ്റ് ഡ്രോ ഡൗണിനെയാണ് നമ്മൾ സ്പെസിഫിക് കപ്പാസിറ്റി എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഓക്കെ സ്പെസിഫിക് കപ്പാസിറ്റി ഓഫ് വെൽ ഈസ് ഇറ്റ്സ് ഈൽഡ് പെർ യൂണിറ്റ് ഡ്രോ ഡൗൺ ഈൽഡ് പെർ യൂണിറ്റ് ഡ്രോ ഡൌൺ എന്നാൽ സ്പെസിഫിക് കപ്പാസിറ്റി കൊണ്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നു ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു താങ്ക്